കിച്ചൺ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേരളത്തിലെ നാടൻ പലഹാരം ആയിട്ടില്ലേ പാൽക്കൊഴുക്കട്ട അല്ലെങ്കിൽ പാൽപ്പിടി എന്നൊക്കെ പറയും അപ്പോൾ നല്ല മധുരമുള്ള ഒരു വൈകുന്നേരമൊക്കെ എടുക്കാൻ പറ്റിയ സ്നാക്കാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം പാൽപ്പിടി ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ 1 കപ്പ് തേങ്ങാപ്പാലാണ് 1/2 പാലാണ് ആവശ്യത്തിനുള്ള പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഏലക്കായ പിന്നെ വേണ്ടത് നല്ല തിളച്ച വെള്ളമാണ് അപ്പോൾ നമുക്ക് ഇതിനായിട്ടുള്ള മാവ് ആദ്യം കുഴയ്ക്കാം അപ്പോൾ ഇത് നല്ല തിളച്ച വെള്ളമാണ് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇളക്കാം ഉപ്പ് കലങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു പിടിക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കുഴക്കട്ടയ്ക്ക് കുഴക്കുന്ന അതേ മാവാണ് അതിലിത്തിരി തേങ്ങാപ്പാൽ ഒഴിക്കുന്നുള്ളൂ തേങ്ങ ഇടുന്നതിന് പകരം അപ്പോൾ ഏകദേശം ചൂടൊന്നും ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഈ മാവിന് വളരെ ചെറിയ ഉരുളയാക്കിയിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം ഈ സൈസുള്ള ഉരുളയാക്കിയിട്ട് എടുക്കാം ഇപ്പോൾ ഞാൻ വളരെ ചെറിയ ഉണ്ടാക്കിയതാണ് അതുണ്ടോ നല്ല ചെറുതാണ് എത്രത്തോളം ചെറുതാവണോ അത്രത്തോളം നല്ലതാണ് നമുക്ക് പെട്ടെന്ന് കഴിക്കാനോ മധുരം പിടിക്കാനോ ഒക്കെ നല്ല സുഖമായിരിക്കും അപ്പോൾ ഇനി ഇത് നമുക്ക് ആവി കയറ്റിയെടുക്കാം ഇഡ്ലി തട്ടിൽ വെച്ചിട്ട് കുറച്ച് സമയം ചൂടാക്കിയെടുക്കാം അപ്പോൾ ഒരു 10-12 മിനിറ്റോളം ആയിട്ടുണ്ട് ഇത് വെന്തോ നോക്കാം വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിനുള്ള പാൽ തയ്യാറാക്കാം അപ്പോൾ ഒരു ചട്ടി ചൂടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ പാൽ തയ്യാറാക്കാനായിട്ട് തേങ്ങാപ്പാൽ എടുത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഏലക്ക പൊടിച്ച് വെച്ചും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ കുഴക്കട്ടയാക്കിയത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെറിയ കുഴക്കട്ട ഇത്തിരിത്തിരിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം അതിലിട്ടിട്ടുണ്ട് ഇനി ഒന്ന് കുറുകാനായിട്ട് നമുക്ക് കുറച്ച് നേരം വയ്ക്കാം മധുരം കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് നേരം വെച്ചിട്ട് കുറുക്കിയെടുക്കാം അപ്പോൾ നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് എടാ നല്ല ചാറാണ് നല്ല മധുരമൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ഇറക്കി വയ്ക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരിത്തിരി നെയ്യ് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനിപ്പോൾ കുഴക്കട്ട കുഴച്ചിട്ട് വെക്കുന്ന സമയത്ത് ഇത്തിരി നെയ്യ് ആ ട്രേയിൽ വെച്ചിരുന്നു അതുകൊണ്ട് ആ നെയ്യിൻ്റെ ടേസ്റ്റും കൂടി വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇത് സെർവ് ചെയ്യാം കുഴക്കട്ട റെഡി ആയിട്ടുണ്ട് അതാ നമുക്ക് കോരി കോരി കുടിക്കാം കടിക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം